പന്തിരങ്ക യു എ പി എ കേസ് പ്രതികളായ താഹയെയും അലനെയും പുറത്താക്കിയതായി ലോക്കൽ ജനറൽ ബോഡി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി പി ദാസനാണ് പന്തിയങ്കര ലോക്കലിൽ നടപടി റിപ്പോർട്ട് ചെയ്തത്. ജേസൺ ചേർന്നു. ജേസൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശാലിനി, രണ്ടുപേരെയും പുറത്താക്കിയ വിവരം ലോക്കൽ കമ്മിറ്റിയിൽ ഇതിനോടൊപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇത് പരസ്യമാക്കേണ്ട എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം. കാരണം കൂടുതൽ അന്വേഷണം നടത്തി പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ ഉൾഘടകത്തിനുള്ളിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ, ഇത് തീവ്ര ഇടത് സ്വഭാവമുള്ള കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. ഇത് പരിശോധിച്ച ശേഷം അത്തരത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും പുറത്താക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായ ഇത്തരത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഇവരെ പുറത്താക്കിയത് പരസ്യപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, പോലീസ് കസ്റ്റഡി ഇന്ന് ആവശ്യപ്പെടുമെന്നുള്ളതാണ്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ ഫയൽ ചെയ്യും. ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതിയിൽ ഇരുവരെയും ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ ഇടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11 മണിയോടെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ താഹയെയും അലനെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത് 15 നവംബർ 15 വരെയാണ്. റിമാൻഡ് കാലാവധിക്കുള്ളിൽ പോലീസ് കസ്റ്റഡി തീർക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇത് സാധ്യമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അടുത്ത റിമാൻഡ് യു എ പി എ കേസായതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തിൽ എന്ന് വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസിന് അന്വേഷണം നടത്താവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത ഉപയോഗിച്ച് ഒരുപക്ഷെ 15 തീയതിക്ക് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ശാലിനി.